കഴിഞ്ഞ 3 മാസക്കാലമായി ആളും ആരവവും ഒഴിയാതെ ഭക്തജനപ്രവാഹത്തിന് സാക്ഷിയായ ഈ തിരുമുറ്റം ഇന്ന് ശാന്തമായി. വെളുപ്പിന് 4 മണിക്ക് നട തുറന്ന അഭിഷേകം, പിന്നെ ദർശനം പന്തളം രാജപ്രതിനിധിക്ക് മാത്രം. അത് കഴിഞ്ഞ് ഉപചാരം ചൊല്ലി രാജപ്രതിനിധിയുടെ പടിയിറക്കം. പിന്നാലെ തിരുവാഭരണ പേടകങ്ങളും. തുടർന്ന് താക്കോലുമായി ക്ഷേത്രം മേൽശാന്തി 18-ാം പടിയുടെ താഴെയെത്തി. രാജപ്രതിനിധിക്ക് താക്കോലും ക്ഷേത്ര നടവരവിൻ്റെ പണക്കിഴിയും കൈമാറി. അത് ഏറ്റുവാങ്ങിയ ശേഷം രാജപ്രതിനിധി ഒരു പണക്കിഴി അടുത്ത 1 വർഷത്തേക്കുള്ള ക്ഷേത്ര ചെലവുകൾക്കായി മേൽശാന്തിക്ക് തിരികെ ഏൽപ്പിച്ചതോടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയായി. ഇതേ തുടർന്ന് തിരുവാഭരണങ്ങളും പന്തളത്തേക്ക് മടക്കയാത്ര ആരംഭിച്ചു. ഇതോടെ ഒരു തീർത്ഥാടന കാലത്തിനു കൂടി പരിസമാപ്തിയായി. തിക്കിത്തിരക്കുള്ള വലിയ നടപ്പന്തൽ വിജനമായി. ഓരോ മിനിറ്റിലും ആയിരങ്ങൾ പ്രവഹിച്ചിരുന്ന 18-ാം പടി ശൂന്യമായി. ശരണമന്ത്രങ്ങൾ അലയടിച്ച തിരുമുറ്റം നിശബ്ദമായി. ആകാശമൂട്ടെ അഗ്നികണങ്ങൾ ഉദിച്ചുയർന്ന ആഴിയും കനലവശേഷിക്കാതെ എരിഞ്ഞടങ്ങി. അങ്ങനെ ആളും ആരവവും ഒഴിഞ്ഞ ശബരീശ സന്നിധി വീണ്ടും യോഗനിദ്രയിലാണ്ടു.